അഞ്ചാം ദിവസമായ അനിഴനാളിൽ വഞ്ചിപ്പാട്ടുകൾ പാടാൻ ആരംഭിക്കും. അതിൽ പ്രധാനമാണ് ആറന്മുളയിലെ പമ്പാനദിക്കരയിൽ നടക്കുന്ന വള്ളം കളി. കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു നാടൻ കളിയാണ് വള്ളം കളി. ധാരാളം ആളുകൾ അത് കാണാൻ ധാരാളം സ്ഥലങ്ങളിൽ നിന്നും എത്താറുണ്ട്. വിദേശികളാണ് കൂടുതലും. വിവിധ ഇനം വള്ളങ്ങളാണ് നിരത്തിലിറങ്ങുന്നത്. ചുണ്ടനുകളാണ് കൂടുതലും. വള്ളം കളി ഒരു കൂട്ടായ്മയുടെ മത്സരമാണ്. പുന്നമടക്കായലിലും ആറന്മുളക്കായലിലും വള്ളങ്ങൾ ഇറങ്ങി നിരനിരയായി നിൽക്കുമ്പോൾ തന്നെ ആവേശത്തിൻ്റെ പെരുമഴ പൊഴിയുകയാണ്. ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പായസം. പാൽപ്പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പാൽപ്പായസമല്ല, ചെറിയൊരു പ്രത്യേകതയുണ്ട്. നല്ല റോസ് കളറിലിരിക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു പായസമാണ്. എല്ലാവരും അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് കേട്ടിട്ടുണ്ടാവും. ഏകദേശം അതിൻ്റെ ഒരു സ്വാദും അതിൻ്റെ ഒരു കളറിലുള്ളൊരു പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു പായസമാണ്. നമുക്ക് ആ പായസം ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാല്, ഉണക്കലരി, കാഷ്യനട്ട്, പഞ്ചസാര, മുന്തിരി, കുറച്ച് നെയ്യ്, ഇതാണ് നമുക്ക് ഇന്നത്തെ പാൽപ്പായസം ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് കുക്കറിലുണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് നിൽക്കണ്ട, കൂടുതൽ നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. നമുക്ക് ഈ കുക്കറിൽ ഈ പായസം വെച്ചിട്ട് നമ്മുടെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് പോകാം. നമുക്കപ്പോൾ ആദ്യം കുക്കറിൽ വയ്ക്കാം. ആദ്യം നമ്മൾ കുക്കറിലേക്ക് അരി, കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്, അത് നമ്മൾ കുക്കറിലേക്ക് ഇടാം. അപ്പം നമ്മൾ അരിയിട്ടു. ഇനി അടുത്ത് നമുക്ക് ഈ ഷുഗർ ആഡ് ചെയ്യാം. അതായത് അരി 200 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി പഞ്ചസാര നമുക്ക് ഇടണം, എന്നാലാണ് നല്ല മധുരം ഉണ്ടാവുക. ഇനി കുറച്ച് മധുരം കുറവ് മതി എന്നുള്ളവർ കുറച്ച് മധുരം കുറയ്ക്കാം. പഞ്ചസാര നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ 200 ഗ്രാം അരിക്ക് അതിൻ്റെ ഇരട്ടി 400 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാല്, 1 ലിറ്റർ പാല് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. ഈ പാലും പഞ്ചസാരയും ഈ അരിയും എല്ലാം കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ച് ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് ഇട്ട് വയ്ക്കണം. ആദ്യമേ തന്നെ ആവി, സാധാരണ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ആവി വന്ന ശേഷമാണ് വിസിലിടുന്നത്. ഇത് ആദ്യമേ തന്നെ വിസിലിട്ട് വയ്ക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇതിപ്പോൾ എല്ലാം കൂടി പാലും പഞ്ചസാരയും അരിയും കൂടി നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വെയിറ്റിട്ട് നമ്മൾ ഗ്യാസിൽ വെച്ചു. ഇനി നമ്മളിത് കത്തിക്കാൻ പോവാണ്. ഈ കത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇത് കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് പായസം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഈ ഒരു നമ്മളുടെ ഗ്യാസ് അടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം എത്ര കിട്ടുമോ അത്രയും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഇത് വയ്ക്കാനായിട്ട്. നമ്മളിത് ഇപ്പം ഗ്യാസ് കത്തിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ലോ ഫ്ലെയിമിൽ നമ്മളൊരു 45 മിനിറ്റ് ഈ കുക്കർ ഇങ്ങനെ തന്നെ വയ്ക്കണം. ആ 45 മിനിറ്റ് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പോവാം. ഇത് ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്ത് നോക്കി നിൽക്കണ്ട,
ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, അടി പിടിക്കൊന്നും പേടിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ലോ ഫ്ലെയിമിലാക്കി ഇതെല്ലാം കൂടി കുക്കറിൽ വെച്ച് ഈ വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് വേറെ ജോലികൾ ചെയ്യാം. ഇത് 45 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നല്ല പിങ്ക് കളറുള്ള നല്ല സാധുള്ള പായസം റെഡി ആയിട്ടായിരിക്കും. ഇനി അമ്പലപ്പുഴയിലെ പാൽപ്പായസം എന്ന് പറയുന്നത്, അമ്പലപ്പുഴയിലെ പാൽപ്പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിങ്ക് കളറായിരുന്നു പണ്ടത്തെ ഏറ്റവും വലിയ ഇത്. കാരണം നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു പിങ്ക് കളറുള്ള പായസം അല്ലെങ്കിൽ ഒരു ചെറിയ റോസ് കളറുള്ള പായസം നമ്മൾ ഉണ്ടാക്കില്ലായിരുന്നു. സാധാരണ എല്ലാ അമ്പലത്തിലും നമുക്ക് പാൽപ്പായസം എന്ന് പറയുമ്പോൾ വെളുത്ത കളറുള്ള പാൽപ്പായസമാണ് കിട്ടുന്നത്. ഈ അമ്പലപ്പുഴയിലെ പാൽപ്പായസത്തിന് മാത്രം ഈ ചെറിയൊരു റോസ് കളറുണ്ട്. അത് അവർ പണ്ടെന്താണെന്ന് വെച്ചാൽ ഉരുളിയിൽ പാലിട്ട് വറ്റിച്ച് വറ്റിച്ച് ഒരുപാട് മണിക്കൂർ നേരം വിടാതെ ഇളക്കി 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 വരുന്നൊരു പായസമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. അത് കിട്ടാനും കുടിക്കാനും നമുക്ക് വളരെ, കുടിക്കാൻ വളരെ ടേസ്റ്റ് ആണെങ്കിലും അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഈയിടെ കഴിഞ്ഞ മാസം നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ പായസം കുടിച്ചു. ആ പായസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നു. അത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ തൊഴാൻ ചെല്ലുമ്പോൾ നമുക്ക് പായസം ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. നമുക്കത് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇനി ഈ ബുക്ക് ചെയ്തവർ വന്ന് വാങ്ങിയില്ലെങ്കിൽ മാത്രം നമ്മൾ ക്യൂ നിൽക്കുന്നവർക്ക് അത് കൂട്ട് കുറച്ച് തരും. അങ്ങനെ ഞങ്ങൾ മണിക്കൂറോളം ക്യൂ നിന്ന് ആ പായസം കിട്ടി, ആ പായസം കുടിച്ചു. അപ്പം ആ സ്വാദ് ഇതുവരെ നാവിന്ന് പോയിട്ടില്ല. അപ്പം ഏകദേശം ആ ഒരു പിങ്ക് കളറും നല്ല ഒരു സ്വാദുള്ളൊരു പായസമാണ് നമ്മൾ ഈ കുക്കറിൽ ഇതുമാതിരി വെച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതൊരു 45 മിനിറ്റ്സ് നമ്മൾ മിനിമം ഇതേമാതിരി ചെറിയ തീയിൽ വയ്ക്കണം. അപ്പോൾ നമുക്കത് കഴിയുമ്പോൾ നമ്മളത് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പിങ്ക് കളർ വരും. നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 45 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക്. പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പണികൾ ചെയ്യാം. നമുക്ക് കുറച്ച് നെയ്യിൽ കാഷ്യനട്ടും കിസ്മിസും ഒക്കെ വറുത്ത് വയ്ക്കാം. പായസം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. സാധാരണ നമുക്ക് അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പാൽപ്പായസത്തിൽ ഈ കാഷ്യനട്ടും മുന്തിരിങ്ങയൊന്നും ഉണ്ടാവാറില്ല. അമ്പലപ്പുഴ പാൽപ്പായസത്തിലും ഉണ്ടാവാറില്ല. പക്ഷേ നമ്മളൊരു ഫെസ്റ്റിവലിന് ഉണ്ടാക്കുന്ന പായസം ആയതുകൊണ്ട് ഒരു ഭംഗിക്കും കുറച്ചും കൂടി ഒരു സാധനം വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യാം. ശരിക്കും നെയ്യുടെ ആവശ്യമില്ല, കാരണം ഈ പാലിങ്ങനെ വറ്റി വറ്റി അതിൻ്റെ മുകളിൽ ആ ഒരു നെയ്മയം ഉണ്ടാവും. എന്നാലും ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമുക്ക് പായസത്തിൻ്റെ കൂടെ കുറച്ച് കാഷ്യനട്ടും മുന്തിരിങ്ങയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. നമുക്കതൊന്ന് വറുത്ത് വയ്ക്കാം. കുറച്ച് ഇതിനെ നന്നായി ചൂടാക്കി, പാൻ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ നെയ്യ് ഒഴിക്കാം. അപ്പോൾ പാനിൽ വെള്ളമൊക്കെ വറ്റി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് മതി, കാരണം ഈ പാല് വറ്റുമ്പോൾ കൂടുതൽ നെയ്മയം ഉള്ളത് കൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി. ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചുള്ളൂ. നെയ്യ് നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് പുറത്ത് വരാം. കുറച്ച് ലോ ഫ്ലെയിം ആക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് എണ്ണയിലിങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഈ കാഷ്യനട്ട് നന്നായി മൂത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മളുടെ മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ കാഷ്യനട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ കാഷ്യനട്ട് നല്ല ബ്രൗൺ കളറായി. ഇനി നമുക്ക് മുന്തിരിങ്ങ കൂടി ഇടാം. കുറച്ച് മുന്തിരിങ്ങ ഇട്ടാൽ മതി. മുന്തിരിങ്ങ കൂടി മൂത്ത് കഴിഞ്ഞാൽ നമുക്കത് മുന്തിരിങ്ങ നല്ല ഭംഗിയായിട്ട് നല്ല വീർത്ത് വരും. അതിനുശേഷം നമുക്ക് മുന്തിരിങ്ങ കാഷ്യനട്ടും നെയ്യിലും മൂപ്പിക്കുമ്പോൾ ഉള്ള ആ നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ പായസം റെഡിയായ ശേഷം ഇത് പായസത്തിലേക്ക് ഇട്ട് ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പായസത്തിൻ്റെ
പാൽപ്പായസത്തിൻ്റെ നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. നമുക്കിനിത് തുറന്ന് നോക്കാം കുക്കർ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനിതൊരു നല്ല പിങ്ക് കളറിലൊരു പായസമായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവ് ബൗളിലേക്ക് പകർത്താം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഇട്ട് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമ്മൾ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത് പെട്ടെന്നൊരു പായസം കുടിക്കണം. അല്ല, പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അങ്ങനെ ഇപ്പോഴൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു പായസമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സ്വാദിഷ്ടമായൊരു പായസമാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പവും വളരെ സ്വാദിഷ്ടമായ ഒരു പുതിയ പായസമായിട്ട് കാണാം.